മാനമര്യാദയ്ക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവിടെ അല്ലേ ഭാര്യാവർത്തകം വരെ ജീവിക്കാൻ പറ്റില്ല ഇന്ന് ശരിക്കും പഠിച്ചിട്ട് നിന്നെ നോക്കിയല്ലേ ഇവൻ കയ്യും കലാശം കാണിച്ചത് എന്റെ പൊന്ന് അക്ബറക്കാൻ ഞാൻ മര്യാദയ്ക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാ എന്നെ വെറുതെ നേരത്തെ തുടങ്ങിയോ സത്യമായിട്ടില്ല അല്ല സബ്ജു നീ ഇപ്പൊ എങ്ങനെ ഇങ്ങോട്ട് വന്നത് ഞായറാഴ്ച എന്റെ കട തുറക്കൂല അപ്പൊ ഞാൻ റോഡുകളിലൂടെ ഇങ്ങനെ മര്യാദയ്ക്ക് നടക്കാൻ ഇറങ്ങും അതാണ് എന്റെ ഒരു നീ ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തല്ലിട്ടുന്നത് അതെ സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ അറിയോ അതെനിക്കറിയില്ലേ നീ ഒരു കാര്യം ചെയ്യ് വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ നമുക്കൊന്ന് ഷീറ്റ് കളിക്കാം ഈ ഷീറ്റുകളി ഷീറ്റുകളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാ ലൈഫ് ഈസ് പ്ലാൻ എൻജോയ് വാ വാ അമ്മ വേഗം ഇറങ്ങിയില്ലെങ്കിലേ വണ്ടി അതിന്റെ പാട്ടിന് പോകും എല്ലാം എടുത്ത് വെക്കണ്ടേ ബാല ഈ അച്ചാറ് ഉപ്പേരിയൊക്കെ ബോംബെയിലും കിട്ടുമല്ലോ ബോംബെ കിട്ടും പക്ഷേ ഇതിന്റെ രുചി വേറെയാ ഇതെന്തുവാ അവലൂസ് പൊടി പവിത്രൻ വലിയ ഇഷ്ടം ഇല്ലല്ലോ ഏയ് സുഭദ്രയുടെ പ്രസവം കഴിഞ്ഞാ ഏരിയ രണ്ടാഴ്ച അതിനുള്ളിൽ ഞാനിവിടെ എത്തും എത്തിയില്ലെങ്കിലേ ഏതെങ്കിലും ഒരു പെണ്ണേം താമസിപ്പിച്ച് ഞാനിവിടെ അങ്ങ് കൂടും ഓ പിന്നെ ഞാൻ വന്നാലേ ചൂലെടുക്കും അമ്മ ബോംബെയിലൊന്ന് അന്വേഷിക്കും ഇവന് പറ്റിയ നല്ല സ്റ്റൈലും പരിഷ്കാരി പെണ്ണുങ്ങളുണ്ടാവും അതൊന്നും വേണ്ട ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഇതും കൂടെ എടുത്തു നീ സമയസമയത്തിന് വല്ലതും കഴിക്കണേ രാജാ അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട വയറ് വശന്നാൽ എനിക്ക് കണ്ണ് കണ്ടുകൂടെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ അല്ലേ രേവതിയുടെ ചിന്നുന്റെ വീട്ടിൽ വല്ലതും കാണും ഞാനും വരാം സ്റ്റേഷനിലേക്ക് ആ കേറിക്കോ അയ്യോ എന്റെ അയ്യോ ആരെങ്കിലും ഓടി വരുന്ന എന്റെ അയ്യോ
എനിക്ക് മറന്നുപോയേ. അയ്യോ ആരെങ്കിലും ഓടി വരുന്നേന്റെ അയ്യോ പെരുമാവിനെ ഞാൻ പറയാം, മറന്നുപോയതാണ്, ഞാൻ പറയാവേ. ഈ പെരുമാവിനെ ഇതും പൊട്ടിക്കും. ഒരുത്തൻ കെട്ടോളെ, പ്രായം കൂടുന്തോറും പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക, എന്തുള്ള പുറപ്പാടാ? ഞാനല്ല ഇവന. അയ്യടാ നിക്കണ കണ്ടില്ലേ, ഒരെണ്ണം അങ്ങട് വെച്ചേരെ വേണ്ടത്. പോയിക്കോടുന്ന അവിടെ നിക്കടാ, അവിടെ നിക്കടാ. അവന്റെ കണ്ണടയും മീശിയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലുകടാച്ചേരച്ച് തന്തയുടെ മോന്തക്ക് കാരണോ ചേരാ. പോടാ നാലണിയും പത്ത് പൈസയും കാരണം മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട്. കൊച്ചേ നോക്കി നടന്നില്ലെങ്കിലേ വടിച്ചെടുക്കേണ്ടി വരും. നീയും ക്ഷമിക്കച്ചായ, പാവം അറിയാതെ പറ്റിപ്പോയതല്ലേ. അല്ലേ മോളെ പോടാ. രാജായ ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലിയാകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വണ്ടി വിട്. മിടുക്കി സ്മാർട്ട് ഗേ. ചൊക്ക എന്തൊക്കെ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നല്ലയാ. ഇവൻ നമ്മുടെ മച്ചമ്പി ജോസഫ്. ഹലോ, ഇത് മണ്ണുണ്ണി. മനസ്സിലായി? അല്ലല്ല ബാലേഷ്. പിന്നെ ഞങ്ങൾ ഇവന്റെ ഒരു ബിസിനസ് ആയിരുന്നു ഇറങ്ങിയതാ, നിന്നെയും കൂടെ കണ്ട് ചളമാക്കിയിട്ട് പോവാന്ന് കരുതി. തള്ളേ നല്ല വിശപ്പ്. അമ്മ എന്തി ഉള്ളതൊക്കെ എടുത്ത് വെക്കാൻ പറ. അമ്മ ഇവിടില്ല, ചേച്ചിയുടെ പ്രസവത്തിന് ബോംബെ പോയിരിക്കുക. തള്ളേ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് കരു, അതും ചളവായോ. എടാ ജോസഫേ, എന്റെ ഇവന്റെ ഈ തടിയുണ്ടല്ലോ, പകുതിയും മേലൂർ ഇവന്റെ വീട്ടിൽ നിന്ന് ഓസിയിട്ടുള്ള ശാപ്പാടിച്ചതാ. അപ്പൊ പിന്നെ തന്നെത്താനെ വെച്ച് കഴിക്കാന്നുണ്ടെങ്കിൽ എന്ത് വേണോ കഴിക്കാം. തള്ളേ അത് മതി, ഇവനോടുള്ള ജോസഫ് ഒന്നാം തരം കുക്ക. പിന്നെ ഞാൻ ജോസഫ്. എടാ നീ ജോസഫ്. നമുക്ക് ക്രിയാത്മകമായിട്ട് ഉറങ്ങാം. മൊത്തക്കോളി എന്റെ കൂടെ കൂടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരു അടിയിൽ നിന്ന് ഇങ്ങനെ വീടോടി നോക്കൂട്ടിയോ. നിന്റെ ഉടുപ്പൊക്കെ ഞാൻ വലിച്ചു കീറോടി, നിന്റെ പക്കറ ഉടുപ്പൊക്കെ ഞാൻ വലിച്ചു കീറോടി. ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ എന്നെ ഊതുമ്പിനൊക്കെ ഊതി പറഞ്ഞു ചേട്ടൻ വീട്ടിൽ വന്നിട്ട് വലിയ ഉറുമ്പിനെ പിടിച്ചേരാം. നീയാണ് അവിടുത്തെ ചേട്ടൻ അടിച്ചിന്റെ കളിക്കവായ. നീ